നമസ്കാരം ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുൻ മന്ത്രി ജി സുധാകരനും മറുപടിയുമായി എച്ച് സലാം എം എൽ എ രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണ ഉദ്ഘാടന സമയത്ത് ജില്ലയിലെ മുൻ എം എൽ എമാരെ വിളിച്ചിരുന്നില്ല എം എൽ എ ആയിരുന്നു ജി സുധാകരനെ അന്ന് വിളിച്ചിരുന്നു ഓരോ കാലത്തും ചുമതലപ്പെട്ടവർ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് രീതി സുധാകരനും കെ സി വേണുഗോപാലും അവർക്കാവുന്നത് ചെയ്തിട്ടുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ബോധപൂർവമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ എച്ച് സലാം പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നവർ അന്നതിനെ അതിനെ എതിർത്തവരാണ് എന്നും എച്ച് സലാം പറഞ്ഞു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നേരിട്ടും ഫേസ്ബുക്കിലൂടെയും വിവാദങ്ങൾ ഉണ്ടാക്കിയത് ബോധപൂർവമായ നടപടിയാണ് എന്നും കെ സി വേണുഗോപാലിനെയും ജി സുധാകരനെയും ലക്ഷ്യമിട്ട് എച്ച് സലാം തുറന്നടിച്ചു ആലപ്പുഴയിൽ നിന്ന് വണ്ടാനത്തേക്ക് മെഡിക്കൽ കോളേജ് മാറ്റിയപ്പോൾ വലിയ എതിർപ്പ് ഉയർന്നു ഇന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നവർ അന്നതിനെ അതിനെ എതിർത്തവരാണ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിവാദവും വാർത്തകളും ഉണ്ടാകുന്നത് സ്വാഭാവികമായല്ലേ എന്നും മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്നും എം എൽ എ പറഞ്ഞു വിവാദങ്ങൾ ഉണ്ടാക്കിയത് മോശമായി പോയി എന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് കെ സി വേണുഗോപാലിനെയും മന്ത്രി മുൻ മന്ത്രി ജി സുധാകരനെയും ക്ഷണിക്കാത്തതിനെ ചൊല്ലി വിവാദം ഉടലെടുത്തത് കോൺഗ്രസ് പ്രതിനിധികളായ രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു ജി സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരസ്യ പ്രതികരണവും നടത്തിയിരുന്നു പദ്ധതിക്കായി ആദ്യ അവസാനം മുന്നിൽ നിന്ന തന്നെ ഓർക്കാതിരുന്നതിൽ പരിഭവമില്ല എന്നും കെ സി വേണുഗോപാലിനെയും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും ക്ഷണിച്ചില്ല എന്നും സുധാകരൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു വഴിയരികിലെ ഫ്ലക്സല്ല ജനഹൃദയങ്ങളിലെ സ്ഥാനമാണ് പ്രധാനം ചരിത്ര നിരാശം ചിലർക്ക് ഇഷ്ടപ്പെട്ട മാനസിക വ്യാപാരമാണ് എന്നും സുധാകരൻ പ്രതികരിച്ചു കെ കെ ശൈലജയെയും കെ സി വേണുഗോപാലിനെയും ഒഴിവാക്കിയതിനെയും സുധാകരൻ വിമർശിച്ചു മെഡിക്കൽ കോളേജിനായി പ്രവർത്തിച്ച ചിലരെ പരിപാടിയിൽ നിന്നും ഒഴിവാക്കി എന്ന് മാധ്യമങ്ങൾ പരാതിപ്പെടുന്നു ഒഴിവാക്കേണ്ട കാര്യമില്ലായിരുന്നു ശൈലജയെയും ഉൾപ്പെടുത്താമായിരുന്നു ആദ്യ അവസാനം മുന്നിൽ നിന്ന എന്നെ ഓർക്കാതിരുന്നതിൽ എനിക്ക് പരിഭവമില്ല ജനോപകാരമായ സമൂഹത്തിന് വേണ്ടിയുള്ള വികസനങ്ങളിൽ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യമാണ് ഉള്ളത് ചരിത്ര നിരാസം ചില ഭാരവാഹികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മാനസിക വ്യാപാരമാണ് അതുകൊണ്ട് ചരിത്രം ഇല്ലാതാകില്ല അത് തുടർച്ചയാണ് പുരോഗമനമാണ് ഹിസ്റ്ററി ഈസ് പ്രോഗ്രസ് അതാണ് ആധുനിക ചരിത്രമതം ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു വഴിയരികിൽ വെക്കുന്ന ഫ്ലക്സുകളിലല്ല ജനഹൃദയങ്ങൾ രൂപപ്പെടുന്ന ഫ്ലക്സുകളിലാണ് പ്രധാനം സുധാകരൻ കുറിച്ചത് ഇങ്ങനെയാണ് വേണുഗോപാലിനെയും സുധാകരനെയും ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് താൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന് രമേശ് ചെന്നിത്തലയും അറിയിച്ചിരുന്നു ക്ഷണിക്കുക പോലും ചെയ്യാതെ നോട്ടീസ് അടിച്ച ശേഷം ഇന്നലെ തന്റെ ഓഫീസിൽ വിളിച്ച് ഉദ്ഘാടന വിവരം അറിയിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു